നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ഒരു നാടൻ കറിയാണ് മുരിങ്ങക്കായും പരിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ചാറ് കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും സോ നമുക്ക് പോവാം വീഡിയോയിലേക്ക് നമുക്ക് മുരിങ്ങക്കായും പരിപ്പും കൂടിയിട്ട് എങ്ങനെ കറി വെക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ്സിലൊരു അര ഗ്ലാസ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേ ഒരു കുക്കറിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് ഓക്കെ കുക്കറിൽ തന്നെ ഒരു മൂന്നോ നാലോ വിസിൽ എടുക്കാനാണ് ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു നമ്മുടെ ഒരു മൂന്ന് മുരിങ്ങക്കായി മുറിച്ചതാണ് വൃത്തിയാക്കി കഴുകി വെച്ചതാണ് ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മേലോട് മേലേക്ക് ഇങ്ങനെ നിന്നാൽ മതി വൃത്തിയായിട്ട് അളവൊന്നും പറയില്ല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഓക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നോക്കിയിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മുടെ മുരിങ്ങക്കായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒരു വിസിലെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അല്ലാതെ വേവിച്ചാൽ മതി എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി ഉണ്ടല്ലോ നമ്മുടെ നാടൻ പുളി അതെടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഓക്കെ ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഓക്കെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ് ഇത് ഒരു തേങ്ങൻ്റെ പകുതി ഉണ്ടല്ലോ ഒരു അരമുടി തേങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അതിലൊരു രണ്ട് പിഞ്ച് ജീരകം ജീരകം ഒരുപാട് ആവരുത് അതിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കും രണ്ട് പിഞ്ച് ജീരകം കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം ഓക്കെ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ പുളി ഒഴിച്ച് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളയ്ക്കണം ഇനി ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം അതും കൂടി ഒഴിച്ചു കൊടുത്തു നമ്മുടെ നമുക്ക് ആവശ്യത്തിനുള്ള കറക്റ്റ് ചാറ് എത്ര വേണോ അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് കറക്റ്റ് ആക്കണം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ സമയത്തൊന്ന് നോക്കണം ചോറിൽ ഒഴിച്ച് കഴിക്കേണ്ട കറിയല്ലേ അപ്പോൾ ഇത് ഇത്രയൊക്കെ വേണ്ടി വരും ഞാൻ ഇതിൽ ഉപ്പുണ്ടോ എന്നുള്ളതൊക്കെ നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കട്ടെ കുറച്ച് ഉപ്പ് വേണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് തിളച്ചോട്ടെ നമ്മളിത് തേങ്ങയ്ക്ക് നല്ലപോലെ തിളച്ച് ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിലേക്ക് കടുക് വറുത്തിടുക എന്നുള്ളതാണ് ഇനി ഞാൻ അതും കൂടി ചെയ്യട്ടെ ഞാനിതേത് കടുക് വറുത്തിടാനായിട്ട് ഇത് ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ചൂടായിട്ട് കിടക്കുകയാണ് ഓൾറെഡി ഓക്കെ ഇനി ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ നമുക്ക് ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കണം ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാല് ചെറിയ ഉള്ളി ചതച്ച് വെച്ചതാണിത് അതിട്ട് കൊടുക്കുകയാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കറിയിലോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങക്കായും പരിപ്പും കറിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയാനും മറക്കരുത് പ്ലീസ്
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അതിലോളം ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോക്കും കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.